എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അടിപൊളി സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജലാറ്റിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചൂടാക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ പഞ്ചസാര എടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്ട്രോബെറി ഫ്ലേവർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കളറും കിട്ടും, ഫ്ലേവറും കിട്ടും. 1/2 സ്പൂൺ ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ജലാറ്റിൻ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് തിക്കാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1-2 അവേഴ്സ് ആണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇവിടെ പുഡിംഗ് ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.